വഴിതെറ്റി പോകുന്നത്. 13 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ലൈംഗികതയുടെ ചിന്ത കടന്നു വന്നത്? നാം എല്ലാവരും ഇത്രത്തോളം സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ അള്ളാഹു നല്ല വഴിയിലാക്കി തരട്ടെ. അതിന് നാം എന്ത് ചെയ്യണം? അതിന് നാം എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന വഴിയിലേക്ക് നമുക്ക് കടന്നു പോകാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. നമ്മുടെ മക്കൾ നന്നാകണം എന്ന തോന്നൽ നമുക്ക് എപ്പോഴാണ് ഉണ്ടാകേണ്ടത്? നമ്മുടെ മക്കൾ നല്ലവരായി വളരണം എന്ന ഒരു ചിന്ത ആദ്യം ഞാൻ പറയുന്നു, മാതാപിതാക്കളാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പറയാനുള്ള പറയും, നമ്മുടെ മക്കൾ നന്നാകാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 80% മാതാപിതാക്കളാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. എന്തൊക്കെ നാം ചെയ്യണം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഖുർആൻ എന്ത് പറയുന്നു നോക്കം. അള്ളാഹു തൗഫീക് നൽകട്ടെ. സഹോദരിമാരൊക്കെ കേട്ടിരിക്കുന്നു, നന്നായി ഓരോ മാതാപിതാക്കളും കേട്ടിരിക്കും. നമ്മുടെ മക്കളോടുള്ള, എല്ലാവർക്കും മക്കളോട് വലിയ സ്നേഹമാണ്. എല്ലാവരും മക്കളെ വളർത്തുന്നത് അവരിലൊരു പ്രതീക്ഷ കണ്ടിട്ടാണ് അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ അല്ലേ? അതെ, മക്കളെ വളർത്തുന്നു, മക്കളോടുള്ള സ്നേഹം. ആദരവായ പ്രവാചകൻ പോലും മകൻ മരിച്ചപ്പോൾ കരഞ്ഞുപോയി എന്നാണ്. മകൻ പോയി മരിച്ചപ്പോൾ കരഞ്ഞുപോയി എന്നാണ്. മഹാഭാരതത്തിലെ കൗരവർ എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്തിൽ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് എനിക്ക് തോന്നുന്നു ധൃതരാഷ്ട്രരാണ്. കാരണം സ്വന്തം മക്കൾക്ക് ദൂ ചേർത്ത് പേരിടേണ്ടി വന്ന ചരിത്രത്തിലെ ഏക പിതാവ് ധൃതരാഷ്ട്രരാണ്. ദുര്യോധനൻ, ദുശാസനൻ, ദൂ എന്ന് ചേർത്താൽ തന്നെ ദുർഭാഗ്യത്തിന്റെയും ദുർമാർഗത്തിന്റെയുമാണ് അല്ലേ? ദൗർഭാഗ്യശാലി, ദുർമാർഗി എന്ന് പറയും പോലെ തനിക്കുണ്ടായ 101 മക്കൾക്കും ദൂ ചേർത്ത് പേരിടേണ്ടി വന്ന ചരിത്രത്തിലെ ഏക പിതാവ് ധൃതരാഷ്ട്രരാണ്. എങ്കിലും ആ പുത്രരോടുള്ള വല്ലാത്ത സ്നേഹമാണ് ധൃതരാഷ്ട്രരെ അന്ധനാക്കി മാറ്റിയത്. നമ്മൾ പറയും ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്ന മാതിരി തന്റെ മക്കളോടുള്ള അദമ്യമായ സ്നേഹമാണ് സഹോദര മക്കളായ പാണ്ഡവരെ വനവാസത്തിൽ വിടാൻ ധൃതരാഷ്ട്രരെ പ്രേരിപ്പിച്ചത്. എന്നിട്ട് പോലും ആ മക്കളെ ഇത്രയേറെ സ്നേഹിച്ച ധൃതരാഷ്ട്രർ, രാമന് വനവാസത്തിന് പോകേണ്ടി വന്നത് കൈകേയിയുടെ പുത്രനോടുള്ള സ്നേഹം കാരണത്താലാണ്. സ്വന്തം പുത്രനായ ഭരതന് രാമരാജ്യം കൊടുക്കണം എന്ന ആഗ്രഹത്താൽ കൈകേയിയുടെ ഭർത്താവായ രാമന്റെ അച്ഛന്റെ പേരെന്തുവാ? ദശരഥ മഹാരാജാവ്. അത് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ യുദ്ധത്തിന് പോയപ്പോ തേരിന്റെ ചക്രം താന്നുപോയി. ചക്രം ഉയർത്താൻ സഹായിച്ചപ്പോൾ കൈകേയി ചോദിച്ചു, ഞാനൊരു സമയത്ത് ഒരു വരം ചോദിച്ചു, നിങ്ങൾ തരണം. ആ അടിസ്ഥാനത്തിൽ ദശരഥ മഹാരാജാവ് പറഞ്ഞു, നീ ആവശ്യമുള്ളപ്പോ ചോദിച്ചോ, ഞാൻ തന്നേക്കാം. രാമനെ അയോധ്യയുടെ രാജാവാക്കുന്ന കിരീടധാരണത്തിന്റെ അന്ന് പുത്രസ്നേഹം മനസ്സിൽ ഈർപ്പുമുട്ടിയ കൈകേയി എന്ന മാതാവ് പറഞ്ഞു, രാമനെ ആക്കിയാ പോരാ, എന്റെ മകനായ ഭരതനെ ആക്കണം. സ്വന്തം പുത്രനോടുള്ള വല്ലാത്ത സ്നേഹമായിരുന്നു രാമനെ വനവാസത്തിന് വേണ്ടി പോകാൻ പ്രേരിപ്പിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് മക്കൾക്ക് വേണ്ടി തന്റെ മകനായ അർജുനൻ യുദ്ധത്തിൽ ജയിക്കണമെന്ന ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മഹാവിഷ്ണുവിനെ. മഹാവിഷ്ണുവിനെ യാചക വേഷം കെട്ടി, ദേവേന്ദ്രനെ യാചക വേഷം കെട്ടി കർണന്റെ കവചകുണ്ഡലങ്ങൾ ഇരന്നു വാങ്ങാൻ പ്രേരിപ്പിച്ചത് മകനായ അർജുനനോടുള്ള വല്ലാത്ത സ്നേഹമായിരുന്നു. കർണനും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ അർജുനൻ ജയിക്കില്ല. കാരണം കർണന്റെ കാതുകളിൽ ഉണ്ട് കവചകുണ്ഡലങ്ങൾ ഉള്ളിടത്തോളം കാലം കർണനെ തോൽപ്പിക്കാൻ കഴിയില്ല. അവസാനം സാക്ഷാൽ ദേവേന്ദ്രൻ എന്ത് ചെയ്തു എന്നറിയുമോ? യാചകന്റെ വേഷം കെട്ടി കർണന്റെ മുമ്പിൽ പോയി കവചകുണ്ഡലങ്ങൾ എരന്നു വാങ്ങി തന്റെ മകനെ ജയിക്കാൻ വേണ്ടി സഹായിച്ചു. മഹാഭാരതത്തിൽ മക്കളോടുള്ള കഥ, ദ്രോണൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ സായുധശാലി ഉണ്ടായിരുന്നു. ദ്രോണൻ യുദ്ധം ചെയ്തുകൊണ്ട് നീങ്ങുമ്പോ ദ്രോണരെ തളയ്ക്കാൻ ഒരു മാർഗവും കാണാതെ, ദ്രോണർക്കൊരു മകനുണ്ട് അശ്വത്ഥമാവ്, അശ്വത്ഥമാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ പുത്രനോടുള്ള സ്നേഹം കാരണത്താൽ ദ്രോണര് തളർന്ന് താഴെയിരിക്കും. തളർന്ന് താഴെയിരിക്കുന്ന ദ്രോണരെ വധിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞ അവർ വിളിച്ചു പറഞ്ഞു, അശ്വത്ഥമാ ഹദ കുഞ്ചര, അശ്വത്ഥമാവ് കൊല്ലപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മകൻ മരിച്ചു എന്ന് തളർന്നിരുന്ന ദ്രോണരെയാണ് അർജുനൻ അമ്പെയ്ത് കൊന്നത് എന്ന് മഹാഭാരതം. ലോകത്തെവിടെ നോക്കിയാലും പുത്രസ്നേഹത്തിന്റെ 1000 ശേഷിപ്പുകൾ നാം കാണുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ ശബ്ദം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട യുവാക്കള് ധാരാളമുള്ള ഈ സദസ്സിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ മക്കൾ നല്ലവരായി വളരണമെങ്കിൽ ആ ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകും. എപ്പോഴാ ഉണ്ടാകണ്ടേ? നമുക്ക് സാധാരണ
അള്ളാഹുവെ എന്റെ മകൻ നന്നാവണമെന്ന് തോന്നണപ്പെടാ, പത്തിരുപത് വയസ്സായി, അവനൊരു ഉച്ചയായപ്പോ സന്ധ്യയായപ്പോ രണ്ട് ഓട്ടറൊക്കെ അടിച്ച് പയ്യെ രണ്ട് കാലി വന്ന് ഇങ്ങനെ ആടി വന്നിട്ട് ഉമ്മാന്ന് വിളിച്ചപ്പോഴാണ് ഉമ്മാ കൂടുതൽ ഉമ്മാക്ക്. നമ്മുടെ മകൻ വഴിതെറ്റിപ്പോയി, നമ്മൾ ഇവൻ ഒരു എട്ട് ക്വാർട്ടറൊക്കെ അടിച്ച് പയ്യെ വന്ന് ഉമ്മാന്ന് വിളിച്ചപ്പോ പതിവില്ലാത്ത പോലെ ഉമ്മാക്കൊരു മൂന്നാല് ഉമ്മാ കൂടുതൽ. അങ്ങനെ എന്നാ പടച്ചവനെ, ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ അള്ളാഹു, ഇവൻ വഴിതെറ്റിപ്പോയല്ലോ പടച്ചവനെ, ഇനിയിപ്പോ ഇവൻ എങ്ങനെ നന്നാക്കും? ഏതായാലും ഗബീർ മുസ്ലിയാർ കണ്ടംകുളത്തിൽ, എന്തോ കണ്ടംകുഴിയാ, കണ്ടംകുളത്തിൽ ഏഹിയല്ലോ, ആ കണ്ടംകുളത്ത് വാതിന് വരുന്നുണ്ട്. ഉസ്താദെ ഒരു 100 ഊരുവ എന്റെ മോൻ ഒന്ന് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. നമുക്ക് ഏറ്റവും അവസാനം മക്കളെ കുറിച്ച് ചിന്ത വരുന്നത് എപ്പോഴാ, അവരെല്ലാവരും ലോകത്ത് അവരുടെ വഴിതെറ്റി മാറുമ്പോ ഇനി ഇവൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്നവർ അല്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക, നിന്റെ മക്കൾ നല്ലവരായി വളരണമെങ്കിൽ അവർ ദുസ്വഭാവികളാകാതെ നീ ആഗ്രഹിച്ചതുപോലെ വരണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. അള്ളാഹു പറയുന്നു, خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وَجَعَلَ مِنْهَا زَوْجَهَا لِيَسْكُنَ إِلَيْهَا അള്ളാഹു പറയുകയാണ് മക്കളെ കുറിച്ച്, എന്റെ ശബ്ദം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഓരോ മാതാപിതാക്കളോടും, നാളെ ഭാവിയുടെ പ്രതീക്ഷയായി മക്കളെ വളർത്തുന്ന, നാളെ ജീവിതത്തിന്റെ സാധാരണ ഘട്ടത്തിലേ മക്കളെ കൈപിടിച്ച് നടക്കാമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ ഓരോ മാതാപിതാക്കളും അങ്ങനെയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സന്താനങ്ങൾ വളരേണ്ട സാഹചര്യം എന്താ? അല്ലാണ്ട് വിശുദ്ധ ഖുർആൻ മക്കളെ വളർത്തേണ്ട കാര്യം പറയുമ്പോ അല്ലാഹു ആദ്യം പറയുന്നത് എന്താണെന്നറിയുമോ? ഹുവല്ലദി അല്ലാഹു ആണെന്ന് നിങ്ങൾക്കറിയുമോ? ഖലഖകും മിൻ നഫ്സിം വാഹിദാ, അല്ലാഹുവാണ് ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. അല്ലാഹു ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ ഖുർആന്റെ ഒട്ടായത്തിൽ പറയുകയാ, ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മകനായിട്ട് നീ ഭൂലോകത്ത് വന്നതാ, അവിടെ നിന്ന് നീ നേരെ ജീവിതം തുടങ്ങുമ്പോ അള്ളാഹു പറയുന്നു നീ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. നിന്റെ ബാല്യം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞ് നിന്റെ യുവത്വം എത്തുമ്പോ അള്ളാഹു പറയുന്നു, മോനെ നീ ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരാ, ഈ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് നടന്നാൽ പോരാ. അല്ല പറയുന്നു, ഓരോ പുരുഷനും ഒരു ഇണയുണ്ടാകണം, ഓരോ പെണ്ണിനും ഒരു തുണയുണ്ടാകണം. അല്ല പറയുന്നു, വദഅല മിൻഹാ സൗദഹാ, വദഅല മിൻഹാ സൗദഹാ, അല്ലാഹ് പറയുകയാണോ? അല്ലാഹ് പറയുകയാണ്, ഓ മനുഷ്യ, നിനക്ക് ഞാൻ വിവാഹത്തിന് വേണ്ടി ഒരു ഇണയെയും തിരഞ്ഞെടുത്തു തരുകയാ. എന്റെ ശബ്ദ സേവിക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആരുടെയെങ്കിലും മക്കളുടെ ദുസ്വഭാവം കാരണത്താൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? ആരുടെയെങ്കിലും മനസ്സിലെ മക്കളെ പിമലിയ കണ്ണീരായി പടർന്നു കയറുന്നുവോ? ആ സമയത്ത് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ നിക്കാഹ് എവിടെ വെച്ചാണ് നടന്നത്? നിങ്ങളുടെ വിവാഹം എവിടെ വെച്ചാണ് നടന്നത്? ഓ വിവാഹം നടന്ന സ്ഥലമെന്നോർത്ത് നോക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ വാക്കുകളാണ്. ഈ മനുഷ്യനെ സൃഷ്ടിച്ച അവനെ ജീവിതത്തിന്റെ സന്മാർഗത്തിന്റെ പാന്താവ് തുറന്നു തന്ന അല്ലാഹു അടുത്തതായി മക്കളെ പറയുന്നതിന് മുമ്പ് അല്ലാഹു ആദ്യം പറയുന്നത് എന്താണെന്നറിയുമോ? കല്യാണത്തെ കുറിച്ചാണ്, നിക്കാഹിനെ കുറിച്ചാ. അല്ല പറയുന്നത് എന്താണെന്നറിയുമോ? ഓ മനുഷ്യ, നിനക്ക് ഞാനൊരു ഇണ തന്നില്ലയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? നമ്മുടെ മക്കളെ കുറിച്ചുള്ള ചിന്താ പ്രസവം മുതൽ തുടങ്ങിയാ പോരാ, നിന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ തുടങ്ങിയാ പോരാ, നിന്റെ സന്താനങ്ങൾ നന്നാകണമെന്ന ആഗ്രഹം നിന്റെ നിക്കാഹ് നടക്കുന്ന ആ സമയം മുതൽ ഉണ്ടാകണമെന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ എന്നല്ലേ ഈ ആയത്തിന്റെ അർത്ഥം സഹോദരാ. അല്ലാഹു അടുത്തത് മക്കളെ കുറിച്ചാണ് പറയുന്നത്, ആ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുമ്പ് ആദ്യം അല്ലാഹു പറയുന്നത് എന്താ? വിവാഹം എന്ന് പറഞ്ഞാൽ ഇതൊരു കലിതമാശയല്ല, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചടങ്ങ് മാത്രമല്ല, എവിടെയെങ്കിലും നടക്കുന്ന ആവാസം മാത്രമല്ല. അങ്ങനെയാണല്ലോ അല്ല പറയുന്നു, നിക്കാഹ് എന്ന് പറയുന്നത് ഒരു തലമുറയുടെ തുടക്കമാണ്, നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന്റെ തുടക്കമാണ് നിന്റെ വിവാഹം. ആ വിവാഹം പവിത്രമാകണേ, ആ വിവാഹം പവിത്രമായ സ്ഥലത്ത് വെച്ചാകണേ, ആ വിവാഹം നീ നല്ല രീതിയിൽ നടത്തണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ റസൂൽ വിവാഹത്തിന്റെ കാര്യത്തിൽ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഒന്ന്, അയ്നു ഹാദനികാ മസാജിദ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അയ്നു ഹാദനികാ, ഈ നിക്കാഹിനെ നിങ്ങൾ പരസ്യമായിട്ട് നടത്തണേ. വജഅലൂഹു ഫിൽ മസാജിദ്, നിന്റെ ഓരോരുത്തരുടെ ഈ നിക്കാഹിനെ പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. വിവാഹ ചന്തയിലെ മാത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ എല്ലാവരും നിക്കാഹ് നടത്തുന്നത് എവിടെ വെച്ചാ? ചിലർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താറുണ്ട്, ചിലർ സിനിമാ കോട്ടയിൽ വെച്ച് നടത്താറുണ്ട്. എല്ലാ ആവാസങ്ങളുടെ നടുവിൽ ഇന്ത്യൻ ഉരുക്ക് വ്യവസായി ലക്ഷ്മി മിത്തലിന്റെ പെണ്ണിനെ കെട്ടിച്ചപ്പോ മകളുടെ കല്യാണത്തിന് ഒരു നേരം എടുക്കാനുള്ള സാരിക്ക് 40 ലക്ഷം രൂപ വിലയാണെങ്കിൽ ആർഭാടങ്ങൾ വലിച്ചെറിഞ്ഞ് ലോകത്തിന്റെ ആവാസങ്ങളുടെ ഹറാമുകളുടെ നടുവിൽ വെച്ച് നിക്കാഹ് നടത്തുമ്പോ എന്റെ സഹോദര, ഈ വാക്ക് നിങ്ങൾ എങ്ങനെ പരിഗണിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ ഭരിച്ചാലും കുഴപ്പമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഒരു പുരുഷന്റെ ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവാണ്, അവന്റെ ജീവിതത്തിന്റെ പ്രധാന കർമ്മമാണ്. ഓ കർമ്മം നീ പള്ളിയിൽ വെച്ച് നടത്തണേ. കാരണം ലോകത്തിൽ ആദ്യത്തെ നിക്കാഹ് നടന്നത് സ്വർഗത്തിൽ വെച്ചാ. ആദ നബിയെയും ഔവാ ബീവിയുടെയും നിക്കാഹ് അല്ലാഹ് നടത്തിയത് സ്വർഗത്തിൽ വെച്ചാണ്. അതുകൊണ്ട് നിക്കാഹ് സ്വർഗത്തിൽ വെച്ച് നടത്തപ്പെടേണ്ടതാ. ഓരോ നിക്കാഹും ഈ ഭൂമിയിലെ സ്വർഗത്തിൽ വെച്ച് നടത്തപ്പെടട്ടെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മക്കളെ കുറിച്ച് പറയുന്നതിനും അല്ല പറയുന്ന എന്തിനെ കുറിച്ചാ? നിക്കാഹിനെ കുറിച്ചാ. അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ ആദ്യം നിക്കാഹ് നല്ലെടുത്ത് വെച്ച് നടത്തണം. നമ്മൾ എവിടെ വെച്ചാ കല്യാണം നടത്തണേ? എവിടെ വെച്ചാ നമ്മൾ നിക്കാഹ് നടത്തണ? പള്ളി വെച്ച് നിക്കാഹ് നടത്തോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അയ്ലിനു ഹാദ നിക്കാഹ്, നിക്കാഹ് പരസ്യമായിട്ട് നടത്തണം, രഹസ്യമായ കല്യാണം പാടില്ല. അയ്ലിനു ഹാദ നിക്കാഹ്, ഈ നിക്കാഹിനെ നിങ്ങൾ പരസ്യപ്പെടുത്തണം, രഹസ്യ നിക്കാഹ് പാടില്ല. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കൈ പിടിച്ച് കയറിക്കൊണ്ട് വന്നിട്ട് ഇതൊന്നും നിക്കാഹ് തരാൻ പറയാൻ പറ്റൂല. നാലു പേരുടെ മുമ്പേ വെച്ച് പരസ്യമായിട്ട് തന്നെ നടത്തണം. ആ വാപ്പയും ഉമ്മയൊക്കെ അറിഞ്ഞ് പരസ്പരം കണ്ട് പറഞ്ഞ് ബോധിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് കുടുംബമൊക്കെ ഒത്തതാണോ എന്നൊക്കെ നോക്കി പരസ്യമായിട്ട് നടത്തണം. അല്ലാതെ ചുമ്മാ മിസ് കോൾ അടിച്ചിട്ട് നീ അവിടെ 10 മണിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നേരം ഞാൻ വരാം നമുക്ക് രണ്ടുപേരും കൂടെ തങ്കാശിക്ക് പോകാന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് നിക്കാഹ് ശരിയാവൂല. ഒന്ന്, നിക്കാഹ് പരസ്യമായിട്ട് നടത്തണം. രണ്ടാമത്തേത്, നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഒത്തിരി ഉണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഹൈന്ദവരുടെ കല്യാണം നടക്കണം എവിടെ വെച്ചാ? എവിടെ വെച്ചാ? അമ്പലത്തിൽ. ക്രിസ്ത്യാനിയുടെ കല്യാണം നടക്കണം എവിടെ വെച്ചാ? പള്ളിയിൽ. മേത്തന്റെ കല്യാണം എവിടെ വെച്ചാ? സിനിമാ കോട്ടെ. ഹൈന്ദവരുടെ കല്യാണം അമ്പലത്തിൽ വെച്ച്, ക്രൈസ്തവ സഹോദരങ്ങളുടെ കല്യാണം പള്ളി മേടയില് വികാരിയുടെ സാന്നിധ്യത്തില്, നമ്മുടെ കല്യാണം മുയിലാരും വേണ്ട മുക്രിയും വേണ്ട, അവരെ വിളിച്ചു വലിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ആഡിറ്റോറിയത്തിൽ വെച്ച്. നീ ആരെയാ സഹോദരങ്ങളെ പിൻപറ്റുന്നത്? ഇത് പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടൂല. ആ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് സർവ ഹറാമം നടന്നു. ഓ, ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ട് നേരെ നോക്കിയാൽ നമ്മളവർക്ക് ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ വനിതാ സമ്മേളനം നടക്കുകയാണ്. ഓഡിറ്റോറിയം നിറച്ച പെണ്ണുങ്ങള്, പുരുഷന്മാര് നാലിലൊന്നേ കാണുള്ളൂ. അവിടെ വെച്ച് നിക്കാഹ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടന്ന സ്വർഗത്തിൽ വെച്ചല്ലേ? അവിടെ വെച്ചല്ലേ നടത്തേണ്ടത്? ഹൈന്ദവർ നടത്തുന്ന അവിടെ വെച്ചാ? അമ്പലത്തവിടെ വെച്ചല്ലേ താലി കെട്ടുള്ളൂ? നമ്മളോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നീ പള്ളിയിൽ വെച്ച് നടത്ത്. കാരണം കല്യാണമൊക്കെ തോന്നി മാസത്തിന് നടത്തി, അള്ളാഹ് പറഞ്ഞ പോലെ നടത്തൂല. എല്ലാം തോന്നി മാസം നടത്തി, അവസാന അതികളുണ്ടായ കൊച്ചു തലേരിഞ്ഞു പോകുമ്പോ അള്ളാഹു നീ നന്നാക്കി തവിടച്ചോനെ. അള്ളാഹ് നന്നാക്കായിരിക്കുക. അള്ള പറഞ്ഞ പോലെ ചെയ്തിട്ട് വേണ്ട അള്ളയോട് നന്നാക്കാൻ പറയാൻ. എല്ലാം നിനക്ക് തോന്നിയവാസത്തിൽ നടത്തി, എല്ലാം നിന്റെ ഇഷ്ടത്തിനെടുത്ത് നടത്തി, അവസാനം അവൻ കള്ളു അടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോ പടച്ചോനെ നീ ഇവനെ ഒന്ന് നന്നാക്കി തല്ലാഹുവേ. ആദ്യം മുതലേ ശ്രദ്ധിക്കണം. ആദ്യം അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ നിക്കാഹ് നീ പള്ളിയിൽ വെച്ച് നടത്ത്. റിസപ്ഷൻ ഓഡിറ്റോറിയത്തിലോ സൗകര്യപ്രദമായ എവിടെയും ആയിക്കൊള്ളട്ടെ, നീ നിന്റെ ഒരു പുതിയ ജീവിതത്തിലോട്ട് തുടങ്ങാൻ പോവാൻ. ആ നിന്റെ പുതിയ ജീവിതം തുടങ്ങുന്ന ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ചായിരിക്കട്ടെ നിന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, എന്ത് ലാഭമാണ് നിനക്ക് കിട്ടുന്ന നിക്കാഹ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിട്ട്? അതുകൊണ്ട് നിക്കാഹ് സുന്നത്തായിട്ട് പള്ളിയിൽ വെച്ച് നടത്തി. ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കും, എന്റെ നിക്കാഹ് ഞാൻ പള്ളിയിൽ വെച്ച് നടത്തും. തീരുമാനമെടുക്കും. തീരുമാനെടുക്കാൻ പറ്റുമോ? പറ്റുമോ? ഇൻഷാ അല്ലാഹ് പറയും കളവന്മാരെല്ലാം. ഇൻഷാ അല്ലാഹ് ഇനിയും കെട്ടാൻ പോണ
വയസ്സായ ആളുകളൊക്കെ ആമീൻ സ്ട്രോങ് ആയിട്ട് പറയണു. എന്തോ ഉദ്ദേശം? ഇനിയിപ്പോ ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനത്തിലെ ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ ചെറുപ്പക്കാരുണ്ട് ഇവിടെ, നിങ്ങൾ ധൈര്യമായിട്ട് പറയും. എത്രയോ മാതാപിതാക്കളുണ്ട്, നിങ്ങൾ പറയും പുതിയാപ്പിള പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പം എല്ലാം ഓക്കെയാണ്, ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ഡിമാൻഡ്? നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തുന്നത്. ഏതെങ്കിലും ഒരു ഉമ്മ പറയാതായിരുന്നു? മാതാപിതാക്കൾ പറയും, ചെറുപ്പക്കാർ പറയും, ഇൻഷാല്ലാ കല്യാണമൊക്കെ റെഡിയായി, എനിക്ക് എന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തും. നിക്കാഹ് എന്ന കർമ്മം പള്ളിയിൽ വെച്ച് നടത്തി, ബാക്കി റിസപ്ഷനും മറ്റുമൊക്കെ ഓഡിറ്റോറിയങ്ങളായിക്കൊള്ളട്ടെ. ഇൻഷാല്ല തയ്യാറല്ലേ? വളരുന്ന മക്കള് നന്നാവണമെങ്കിൽ എന്തു ആയിക്കോളാം, ഞാൻ എന്റെ കടമ നീയത്ത് വെക്കിയ സഹോദരങ്ങൾ ഇൻഷാല്ല പറയും. വൃദ്ധന്മാരും കൂടും മാതാപിതാക്കൾ പറയും, ഞങ്ങളുടെ മക്കളുടെ കല്യാണം അത് മോളാകട്ടെ മോനാകട്ടെ, നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് പുതിയാപ്പിളയോട് പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അള്ളാഹു പറഞ്ഞു, നിന്റെ വിവാഹം കഴിഞ്ഞു. എന്തിനാ നീ വിവാഹം കഴിക്കുന്നത്? അല്ല പറയുന്നു, ലിയസ്കുനു ഇലൈഹ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ, സമാധാനപരമായൊരു ജീവിതം നടക്കാൻ പോവാൻ, ജീവിതം തുടങ്ങാൻ പോവാൻ. ശ്രദ്ധിച്ചു കേൾക്കണം, വലിയ വാളൊന്നും പറയാനെ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഇത് കേട്ടിട്ട് ഇനി പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക.